ഇത് നമുക്ക് 95 രൂപ പൈസക്ക്, ചെറിയ പൈസക്ക് വലിയൊരു സാധനം, അതും പെട്രോൾ വണ്ടി. കംപ്ലൈന്റ് വരില്ല, കംപ്ലൈന്റ് വരില്ല. 8000 കിലോമീറ്റർ അല്ലേ? 8000 കിലോമീറ്റർ ഉള്ള VXi+ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എയർ ബാഗ് വരുന്നുണ്ട്, എയർ ബാഗ്, ABS, കമ്പനി സെറ്റ് വരും, റിവേഴ്സ് ക്യാമറ വരും, റിവേഴ്സ് സെൻസർ വരും. ഓ, ഇത് നമുക്ക് 3000 രൂപ ചോദിക്കണ്ടേ? 3000 രൂപ ചോദിക്കുന്നുണ്ട്. 3000 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 3.5 ലക്ഷം നമ്മളെ സ്വന്തം ആൾക്കാരൊക്കെ രണ്ടേ ഇരുപതിനൊക്കെ 2 ലക്ഷം രൂപ ലോണും കിട്ടും. കൊടുക്കും 20000 രൂപയ്ക്ക് 90 കൊടുക്കാറല്ലേ? അതും 15 മുകളിലാണ്. AC ഫാസ്റ്റ് ചാർജിംഗ് 2 ഡോളർ വിൻഡ് വരുന്ന 1 രൂപ ചോദിച്ചാളോ? 1.45 ഫൈനൽ കൊടുക്കാം. 5000 കുറച്ച് 1.5 കൊടുക്കാം, ലാസ്റ്റ് കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങളെ ബാവാക്കാൻ എടുത്തല്ലേ MK യൂസർക്കാരട്ടോ. നമ്മള് കഴിഞ്ഞൊരു എപ്പിസോഡ് ഏകദേശം 10-20 വണ്ടികളാണ്. സെക്കൻഡ് ബാലേശ്വരം 20-22 വണ്ടികളുണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്നില്ല, അടിപൊളി ഷോറൂം ആണ്. മാക്സിമം ലോഡ് വണ്ടികൾ കുറയുണ്ട്, ഫുൾ വണ്ടികൾ കുറയുണ്ട്, XUV കുറയുണ്ട്, ഫോർച്യൂണർ ഒക്കെ ചെറിയ കൈ കണ്ടമാന വണ്ടി കയറാൻ നമ്മളെ കൂടുതൽ ബാബാക്ക് നമ്മളെ ഇവിടെയൊക്കെ സ്വാഗതം. സുഖല്ലേ? അല്ലേ, അതാറുണ്ട്. ചെറിയൊരു പനിയുണ്ട്, ചെറിയൊരു കുരി റെഡിയാവും. ലൊക്കേഷൻ പറഞ്ഞേ? ലൊക്കേഷൻ മലപ്പുറം ടൗണിന്ന് 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മച്ചിങ്ങല്, കോഴിക്കോട് റോട്ടിന് IVML. ബൈപാസ് കഴിഞ്ഞിട്ട് IVML ക്ലാസിക് ഉണ്ടായതിന്റെ ഷോറൂമിന്റെ നേരെ മുന്നില്, മുമ്പ് തന്നെ MK യൂസ്ഡ് കാറ്. കോഴിക്കോട് നമ്മളെ കടന്റെ തന്നെ MSM ഓഡിറ്റോറിയം, അത് അടിച്ചാൽ മതി. MK യൂസ്ഡ് കാർ അടിച്ചാൽ മതി, എങ്ങനെ ഷോറൂം അടിച്ചാൽ മതി. അതിന്റെ നേരെ മച്ചിങ്ങില് MK യൂസ്ഡ് കാർ. ഇനി സംശയം ഉണ്ട്, കസ്റ്റമർ നമ്മള് വിളിച്ചോട്ടെ, നമ്മള് കറക്റ്റ് കൊടുക്കാം. നമ്മള് ഓരോ ഏരിയന്ന് വരുന്നോ, ലോങ് വരുന്നോ, ഓരോ ബസ് സ്റ്റോപ്പും കാര്യങ്ങളും പറഞ്ഞാണ്ട് നമ്മള് ഇട്ടുകൊടുക്കലാണ്. എന്താ വരുന്നവർക്ക് ബുദ്ധിമുട്ടായത്, കഴിച്ചു പോകരുത്. ചില ബസ്സിന് വരുന്നവരുണ്ടാവും, അപ്പൊ നമ്മള് കറക്റ്റ് നമ്മള് വാട്സപ്പിലെ പോലെ മെസ്സേജ് അയച്ചു കൊടുത്താല് ഓരോ ഇറങ്ങേണ്ട സ്റ്റോപ്പ് വെച്ചാണ് ഞാൻ പറഞ്ഞുകൊടുത്താല് പിന്നെ മലപ്പുറം ടൗണിൽ ഇറങ്ങിയാല് ഓട്ടോക്കാരോട് ചോദിച്ചാലും ഏതൊരാള് ചോദിച്ചാലും ഗൂഗിളിൽ അടിച്ചാലും കിട്ടും, എങ്ങനെ അടിച്ചാലും കിട്ടും, MSM മോഡിറ്റി അടിച്ചാൽ കിട്ടും, MK യൂസർ കാർ അടിച്ചോ, ഇനി ഹുണ്ടായിന്റെ ചോറും മടിച്ച അങ്ങനെ കിട്ടും. മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരണ്ടി, ഫുൾ ഗ്യാരണ്ടി കൊടുക്കാം. അതാണ് ഫുൾ ഗ്യാരണ്ടി ആവില്ല, ഫുൾ ഗ്യാരണ്ടി. ചെറിയ എന്ത് റീപ്ലേസുകൾ അല്ലേ ഇപ്പൊ നമ്മുടെ വീഡിയോ അല്ലേ? ഒരു റീപ്ലേസ് ഒറ്റ വണ്ടി രണ്ട് വാട്ടേജ് ആദ്യം നല്ലോണം നോക്കിട്ട് നമ്മൾക്കുള്ളൂ. നമ്മള് കസ്റ്റമർക്ക് ഒരു വണ്ടി കൊടുക്കുമ്പോ നമ്മൾ ദിലാറ പോവാ ഉഷാറായി പറയണം. അതാണ് അപ്പോഴാണ് നമ്മക്ക് എന്താ വെച്ചാല് ഒരു വണ്ടി കൊടുത്ത അടുത്ത ആള് ഓ മുഖാന്തരാണ് നമുക്ക് വണ്ടി വണ്ടി എടുക്കാൻ. നമ്മക്ക് ബാക്കിലുള്ള പണി ഓലാണ് ചെയ്യേണ്ടത്, നമ്മളെ അത് ക്വാളിറ്റി കൊണ്ടാണ്. അല്ലാ, ഉഷാറാണ് ഒക്കെ വീഡിയോയിൽ കാണപ്പോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലായി കഴിഞ്ഞ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. അവക്ക നമ്മളെ സെക്കൻഡ് പാർട്ടിൽ ആദ്യത്തെ വണ്ടി പറഞ്ഞാൽ അടിപൊളി എക്സ്പ്രസ് ആണ് അല്ലേ? ഒരു മിനി XUV ആണ്. XUV വണ്ടി ഗ്രേ കളർ, നിങ്ങൾ ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ 2022 ആണ്. ഇപ്പൊ വണ്ടി വരികയാണ്. ഇപ്പൊ വാഷിങ്ങും പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല. 8000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ആ വണ്ടി മാറ്റും കാര്യൊക്കെ വണ്ടിയിലുണ്ട്. ചെയ്തില്ല. VXi+ ആണ്. ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ വരും. ആകെ വന്ന കോലത്തിന് മയിലല്ലേ, ചളിപുളി ആയി കണ്ട് കിടക്കാണ്. ക്ലിയർ ആക്കിട്ടോ? ക്ലിയർ ആക്കിട്ട് കൊടുക്കാൻ പറ്റും. അതെ അതെ അതെ. ഇപ്പൊ വന്നിട്ടുള്ള വണ്ടി 8000 കിലോമീറ്റർ അല്ലേ? 8000 കിലോമീറ്റർ ഉള്ള VXi+ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. എയർ ബാഗ് വരുന്നുണ്ട്, എയർ ബാഗ്, ABS, കമ്പനി സെറ്റ് വരും, റിവേഴ്സ് ക്യാമറ വരും, റിവേഴ്സ് സെൻസർ വരും. ഓ, ഒക്കെ എന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി, എല്ലാം എന്റെ വണ്ടി. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ 2.5 എക്സ്പ്രസ് ഒക്കെ പോയി, ഒക്കെ പോയി. പോകാത്ത 25 നമ്പറുള്ള ഈ വണ്ടി ഇപ്പൊ എത്തിയിട്ടുള്ളൂ. വന്നിട്ടുള്ളൂ. 8000 ഷോറൂം കണ്ടീഷനിൽ ഇറക്കാം, കൊടുക്കാം നമുക്ക്. എത്ര വയ്ക്കുന്നത് അല്ലേ? ഇത് നമുക്ക് 4.55 ഒക്കെ ചോദിക്കണ്ടേ? ചോദിക്കണ്ടേ? ഒരു 4.75 ഫൈനൽ ആകണം. കൊടുക്കാം. ഒറ്റ 10000 കുറച്ചു, ഒന്നും നോക്കിയില്ലേ? അതാണ്ട് 4,75,000 രൂപയ്ക്ക് എക്സ്പ്രസ്, 8000 കിലോമീറ്റർ 2022 VXi+ കൊടുക്കാം. അതാ, എയർ ബാഗ് ഒക്കെ വണ്ടി. ആശാരം വിളിച്ചോട്ടെ, നമുക്ക് എന്തെങ്കിലും ലോൺ കാര്യങ്ങളോ? ലോൺ നമുക്ക് 4.75 ലക്ഷം രൂപ ലോൺ കയറും. ഉറപ്പ് മുടക്കാതെ ഇറക്കാം. ബാബാക്ക് അടുത്ത വണ്ടി അടിപൊളി സെഡാൻ വണ്ടി ആണല്ലോ.
ഷവർലറ്റിന്റെ വണ്ടിയല്ലേ? ഷവർലറ്റിന്റെ വണ്ടിയാ, പെട്രോൾ ആണ് വണ്ടി. ആ പെട്രോൾ ആണ്. ഏഴ് എട്ട് റേസിലുള്ള ഫുൾ പേപ്പർ വണ്ടിയാ. ഒന്ന് പമ്പർ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ ഇട്ടുള്ളൂ നമ്മള്, നാളെ ഇട്ടുള്ളൂ. ഒറിജിനൽ കേരള വണ്ടിയാ? ആ ഒറിജിനൽ കേരള, സിംഗിൾ രണ്ടാമത്തെ ഓണറോ സിംഗിൾ ഓണറൊക്കെയാണ്. കറക്റ്റ് നോക്കിട്ട് നമ്മൾ പറഞ്ഞുകൊടുക്കുക. കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ ഇടുകയെന്ന് പറഞ്ഞപ്പോ ഇട്ടാണ്. ആ അങ്ങനെയാണ് എ സി ഫോർ സ്റ്റാറിംഗ് ഫോർ ഡോർ വിൻഡോ വണ്ടി ഏറ്റവും മേപ്പട്ടില്ല. ഇത് ഓടിക്കണ്ടറാൻ പറ്റുമോ? ഓടിക്കണ്ട് 95,000 കിലോമീറ്റർ ഓടിക്കണ്ട്. സർവീസ് ഒക്കെ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 95 rupees കൊടുക്കാം. ഈ പൈസക്ക്, ചെറിയ പൈസക്ക് വലിയൊരു സാധനം, അതും പെട്രോൾ വണ്ടി. കംപ്ലൈന്റ് വരില്ല? കംപ്ലൈന്റ് വരില്ല. 95,000 കിലോമീറ്റർ വണ്ടി 95,000 അഞ്ചു വർഷത്തിന് നല്ല പേപ്പർ ക്ലിയർ ഉള്ളത്, ഫുൾ ഗ്യാരണ്ടി കൊടുക്കാല്ലേ? കൊടുക്കാം. അതാണ്. ഇത് പെട്രോൾ എത്ര മൈലേജ് ഉണ്ട്? പെട്രോൾ ഇത് മൈലേജ് എത്ര ഉണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. സത്യം ഒരു 10-15 ലെവലില് പ്രതീക്ഷ മതി. നമ്മളിത് ഉപയോഗിച്ചിട്ടില്ല, ഫസ്റ്റ് എടുക്കാണല്ലേ. അതെ, വണ്ടി അങ്ങനെ വൃത്തിയുണ്ടപ്പളേ. അങ്ങനെ എഞ്ചിന് വെക്കാനൊക്കെ ഉഷാറായിട്ടോപ്പാണല്ലേ. അടുത്ത വണ്ടി അൾട്ടോ 800, നല്ല അടിപൊളി വൈറ്റ് കളറല്ലേ. 1209 എങ്ങനെ മോഡൽ? 2015 15 മോഡലാണ്. LX ആണ്. കിലോമീറ്റർ 80,000 ഓടിക്കണ്ടേ. 80,000 ഓടിക്കണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പില്. ഷേപ്പൊക്കെ മാറി, ഗ്രില്ലും കാര്യൊക്കെ ചെയ്തോണം. ചെയ്ത വണ്ടിയാണ്. ചൊറുക്കുള്ള വണ്ടിയല്ലേ. ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാനൊക്കെ. ക്ലിയർ ആക്കണ്ടേ? അല്ല, ഇത് ക്ലിയർ ആക്കിയാ കഴുകാണ്ടാവൂലേ? കഴുകാനുള്ള എന്താ വെച്ചാൽ നമ്മള് പൊട്ടിക്കണം. നമ്മള് പുറത്തിട്ടാണ്ടേ, വാഷ് ചെയ്യാതായി കണ്ട അങ്ങനെ പൊടി വാരിയാണ്. അങ്ങനെ ഞാൻ വന്ന എത്ര വണ്ടി ചോദിക്കും? ഇത് നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000 2,00,000 ലോണും കിട്ടും. കൊടുക്കും 20,000 അൾട്ടോ കൊടുക്കാല്ലേ. അതും 15 മോളിലാണ്. എ സി ഫാസ്റ്റ് ചാർജ് 2 ഡോർ വിൻഡോ വരുന്ന. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? 18. പെട്രോൾ ഇതിന് പറയാനത്ത 18-20 കിട്ടും. എന്താണ് കിട്ടും? അതാണ്. അടുത്ത വണ്ടി അടിപൊളി മിയാമിയ സാൻഡ്ര ആണല്ലോ. സാൻഡ്ര 2010 വണ്ടിയാണ്. 10 മോഡൽ സാൻഡ്ര മോഡൽ ഉള്ള വണ്ടി, നല്ല വണ്ടി. 21-0 എന്നാളിപ്പോ നമ്മൾ സാൻഡ്ര കണ്ടപ്പോ 10 ഇട്ടീനല്ലോ. ഷോപ്പൊക്കെ പോയി, ഷോപ്പൊക്കെ വിട്ട് ഷോപ്പും ബാക്കാകെ പോയി പോയി. ഇപ്പൊ എന്തായാലും വന്നതാ മിഞ്ഞാന്ന് പൊളിഷും കാര്യങ്ങളൊക്കെ ചെയ്തേട്ടുള്ളൂ. ചേരിതാണ്. ഓക്കെ, നല്ല വണ്ടി, നല്ല മെക്കാനിക്കാണ്. എ സിയും കാര്യമൊക്കെ വർക്കിംഗ് വട്ടുണ്ട്. ഒക്കെ വർക്കിംഗ്. 2 ഡോർ പവറിന്റോ എ സി ഫോർ സ്റ്റാറിങ് പവറിന്റെ ഒക്കെ വർക്കിംഗ് ആണ്. ഉഷാറാണെങ്കിലും നല്ല വണ്ടിയാ, നല്ല കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെച്ചെന്താ വെച്ചാ 11-3 മാസമാണ് വണ്ടി. 10 മോഡൽ ഉള്ളു. 11-3 മാസം വണ്ടിയാ. അപ്പൊ മോഡൽ എല്ലാം ഉണ്ട്. ഇപ്പൊ ഏകദേശം 26 പേപ്പർ വരുള്ളൂ. അതെ അതെ. അപ്പൊ അതുവരെ നല്ല അടിപൊളിയായിട്ട് ഓടാ ഓടാ. ഇത് എത്ര ഓടിക്കണ്ടെന്ന്? ഇത് 1-10 അല്ലെങ്കിൽ ഓടിക്കണ്ടേ. ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കണം. 3-ാമത്തെ ഓണർഷിപ്പ് അല്ല വല്ലാണ്. എത്ര ചോദിക്കണെന്നാല്? ഇത് നമുക്ക് 1.5 ചോദിച്ചാളോ. 1.45 ഫൈൻ കൊടുക്കാം. 5,000 കുറച്ച് 1.5 കൊടുക്കാം. ലാസ്റ്റ് കൊടുക്കാം നമുക്ക്. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. എണ്ണടിച്ച് ഓടിയാ മതി. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഇതൊരു 15 പ്രതീക്ഷിച്ചാ മതി. എന്താണ് കിട്ടും? പക്ഷെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടിപൊളി വർക്കിംഗ് കേട്ടാ. ഓക്കെ, അടുത്ത വണ്ടി നല്ല അടിപൊളി സ്കോർപിയോ ആണല്ലോ. ഒരു സ്കോർപിയോ എംഹോക്ക് VLX എംഹോക്ക്. എംഹോക്ക് വർത്താനം പറഞ്ഞോണ്ട് ഫുൾ ഓപ്ഷൻ ആണ്. വർത്താനം പറയുന്നുണ്ട്. നമ്മളോട് തെറ്റിട്ടൊന്നുമില്ല. വർത്താനൊക്കെ പറയാം. ഉഷാർ വണ്ടിയല്ലേ. ഉഷാർ വണ്ടി. എത്ര ഓടിക്കണ്ടെന്നാല്? ഇത് 170 ഓട്ടം ഓടിയുണ്ട്. 3-ാമത്തെ ഓണർഷിപ്പില് ഒക്കെ വർക്കിംഗ് ആണ് വണ്ടി. റീപ്ലേസ് ചെയ്യാലോ? ഒന്നുമില്ല. ഒന്നുമില്ല. ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റാർ കാര്യങ്ങളൊക്കെ ഉള്ള എ സി ഫോർ സ്റ്റാറിംഗ് ഫോർ ഡോർ വിൻഡോ 8 സീറ്റ് വണ്ടിയല്ലേ. എത്ര ആയിക്കുണ്ട് ഇത്? നമുക്ക് 3,000 ചോദിക്കണ്ട്. 3,000 ചോദിക്കുന്നുണ്ട്. 3,000 ഫൈനല് ചെയ്ത് കൊടുക്കാം. 10,000 കുറച്ച് 3.5 രൂപ ഫൈനലായിട്ട്. നമ്മളെ സ്വന്തം ആൾക്കാരൊക്കെ വരിക. അതെ, ഓണ ഓഫർ ഉണ്ടോ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. കൊറേ ഓഫർ പറഞ്ഞാൽ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ കൊണ്ട് കൈയ്യന്റെ വില അല്ലോ കുറച്ച് കൊടുക്കാം. നല്ല വണ്ടി കൊടുക്കാം. അതാണ് മെയിൻ. അടുത്ത വണ്ടി 2 അൾട്ടോ 800.
അതിന്റെ വ്യത്യാസങ്ങൾ കാണിച്ചു തരാ. ഐക്കന്താ സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, വായിക്കത്തെ രണ്ടു വണ്ടിയാ. ഒരേ വായിക്കത്തെ 2017 രണ്ടു വണ്ടി, 17 രണ്ടോ രണ്ടു വണ്ടി, 2017 രണ്ടും മലപ്പുറം വണ്ടി, രണ്ടും മലപ്പുറം വണ്ടി. രണ്ടും രണ്ടാളത്ത് നിന്ന് കിട്ടിയാട്ടാ. അങ്ങനെ കിട്ടിയോന്നല്ല. ഇത് എത്ര ഓടിക്കണെന്നാല്? ഇത് ഓടിക്കണ്ട് ഈ വണ്ടി 75 ലാണ് രണ്ടു വണ്ടി. അതിൽ ഒരു വണ്ടി സർവീസ് ഒന്നും കറക്റ്റ് ഇല്ല. ഇല്ല, ഇത് 75 ലാണ് ഓടിക്കണ്ട്. കമ്പനി ഹിസ്റ്ററി ഇതിലുണ്ടോ? ഇല്ല, ഒരു വണ്ടിക്കില്ല, ഏതൊന്നിനില്ല. ജമ്മന് തുമ്മനായ നമുക്ക് അറിയില്ലല്ലേ. മറ്റേ കമ്പനി സർവീസ് ഉണ്ട്, ഹിസ്റ്ററൊക്കെ വണ്ടി. നല്ല വണ്ടി, ഫുള്ള് സ്റ്റീലും കാരും ഗ്രില്ലും എല്ലാം ഫുള്ള് ഫിറ്റിംഗ്സ് ആണ് വണ്ടി. എത്ര ആയിക്കോട്ടെ, ഇത് നമുക്ക് രണ്ട് വണ്ടി 265 രൂപയ്ക്ക് ലാസ്റ്റ് ആണ് കൊടുക്കാൻ. 265 രൂപയ്ക്ക് രണ്ട് വണ്ടി ലാസ്റ്റ് കൊടുക്കാൻ കൊടുക്കാല്ലേ. കൊടുക്കാം. നല്ല അടിപൊളി ഇഞ്ചർ റൂം ഒക്കെ കാട്ടി കൊടുക്കേ. ഇഞ്ചർ റൂം ആണെച്ചാല് പക്ക വണ്ടി കേട്ടോ. അച്ഛ കണ്ടല്ലേ, അതൊക്കെ പക്ക വണ്ടി. രണ്ടും ഒരേമാതിരി ഗ്രില്ല് ചെയ്തു, രണ്ടും ഒരേമാതിരി ഗ്രില്ലും കാര്യം. അത് പിന്നെ നമ്മൾ ചെയ്താട്ടാ ഗ്രില്ല്. പക്ക വണ്ടി ഇതിന്റെ ഇഞ്ചർ റൂമ് അതും കാട്ടി കൊടുത്തോളാം. വണ്ടി പക്ക വണ്ടി, പിന്നെ മലപ്പുറം വണ്ടി അല്ല, ടെൻഷൻ ഇല്ല. രണ്ട് 265 രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഫൈനല്. 2.5 ആണ് നമ്മൾ ചോദിക്കണ്ടേ. 65 രൂപയ്ക്ക് രണ്ട് വണ്ടി കൊടുക്കാം. വണ്ടിന്റെ വൃത്തി നോക്കാതെ, നല്ല ഉഷാറല്ലേ, ഫുൾ വൃത്തി വണ്ടി കേട്ടോ. എല്ലാം കൊണ്ട് ഉഷാറായിട്ട് മൂടി ഇല്ല കേട്ടോ, മൂടി ഇവിടെ കുറഞ്ഞു അലവിയിലുണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്, നല്ലൊരു വണ്ടിയാ. നല്ല മിയാമി വണ്ടി, ടോപ് ക്ലാസ് ഉണ്ട്. ഇത് ഓപ്ഷൻ ആയിരുന്നു VDI ഡീസൽ. ഡീസൽ വണ്ടിയുടെ മൈലേജ് ഉണ്ടാവും. അലവിയിലെ ഷട്ട വണ്ടിയല്ലേ. കിലോമീറ്റർ ഓടിയുണ്ട് ഇത്? 150 ഓട്ടം ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡോ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല, ഒരു പരിപാടി ഇല്ല. റീപ്ലേസ്മെന്റ് ഡി ക്ലാസ് അങ്ങനെന്തോ ഉണ്ട്. കഴിച്ചില്ല എന്തേലും റീപ്ലേസ് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് കിട്ടിയില്ലേ. റീപ്ലേസ് കിട്ടിയിട്ട് ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുകയാണ്. അലവിയിലുണ്ട്, അലവിയിലുണ്ട്. നല്ല വണ്ടി, നല്ല ക്വാളിറ്റിക്കാരും വണ്ടി, ക്വാളിറ്റിക്കാരും അടിപൊളി വണ്ടി, അടിപൊളി വണ്ടി. എപ്രോണോ കാരോ പാനലോ ഒന്നും ചെയ്തില്ല, എല്ലാം കൊണ്ട് ഉഷാറുണ്ട്. എത്ര നായി മുതല് ചോദിക്കുന്നത്? 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആക്കി കൊടുക്കാം. മോഡൽ എത്രയാണ്? 2010 ലാസ്റ്റ് വണ്ടി. നല്ല സീറ്റ് കവറും കാര്യങ്ങളും അലോയും കാര്യവും കാരും അലോയ്സും ഒക്കെ ഉണ്ട്. ഇത് ലോൺ എത്ര കയറുന്ന? ലോൺ നമുക്ക് 1.5 ചെയ്ത് ലോൺ കയറും. 1.5 ഒരു ലക്ഷം ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. പണി കാര്യങ്ങളൊന്നും ഇല്ല, ഡീസൽ എല്ലാം മൈലേജ് എല്ലാം വണ്ടി, എല്ലാം മെക്കാനിക്കും മെക്കാനിക്കുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ റെഡിയാക്കി ക്ലിയർ ആയതാണല്ലേ. ക്ലിയർ ആക്കി. അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടീസ് ആണ് കിടക്കുന്നത്. എങ്ങനെ വാങ്ങേണ്ടി? 2011 അൾട്ടീസ് GL ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി GL ആണ് ഓപ്ഷൻ. ഒറിജിനൽ കേരള വണ്ടി 2 ലക്ഷം ഓടിയത്. 2 ലക്ഷം ഓടിയോ? കറക്റ്റ്. ഉള്ള കാണിച്ചു തോളി. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പില്. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടി ഇല്ല, ഒരു പരിപാടി ഇല്ല. ഗ്യാരണ്ടി ഉള്ള മിയാമിയ വണ്ടി. മിയാമിയ വണ്ടി അതാണ്. നല്ല സീറ്റോറും കാര്യങ്ങളൊക്കെ അല്ല, നല്ല വണ്ടി, ടോപ്പ് ആൻഡ് ടോപ്പ് വണ്ടി. അതാണ്. ടയർ 4 ഉണ്ട്, സീറ്റ് അവർ ഉണ്ട്, ഫാൻസി നമ്പർ ഉണ്ട്. ഫാൻസി നമ്പർ അതും ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം ഉള്ള വണ്ടിയില നല്ല അടിപൊളി വണ്ടിയാണ്. വണ്ടി കാണാൻ തന്നെ ചുരുക്കുണ്ട്. ലക്ഷറി വണ്ടി, നീളമുള്ള വണ്ടി, ലക്ഷറിയില് നല്ലൊരു വണ്ടി. എത്ര വണ്ടി നമുക്ക് ചോദിച്ചാ 4.5 ലക്ഷം ചോദിച്ചാ നമ്മള് നോക്കണ്ട. 4.5 കൊടുക്കാം. 15,000 ഒറ്റയടിക്കണം. കുറച്ച് 15,000 4.5 ലക്ഷം ആണല്ലേ. സ്കൂള് പോകാനുള്ള പ്രശ്നം. ഞാനതിനെ കാര്യമായിട്ട് പോയില്ല. ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ നല്ല വണ്ടി, വണ്ടി വണ്ടി
പുതിയ ഇൻഷുറൻസ് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ് ലോണ് ഫസ്റ്റ് നോക്കിട്ട് ലോണ് ഏകദേശം 3 രൂപന്റെ അടുത്തൊക്കെ നമുക്ക് ചെയ്തോടുക്കാം. 11 വണ്ടിയല്ലേ മാക്സിമം ലോൺ ചെയ്തോടുക്കാം. 10 മോഡൽ 15 രജിസ്ട്രേഷൻ ഉണ്ട്. 11 മോഡൽ വണ്ടി 11 മോഡലാണ്. മോഡല് ജി എൽ ടോപ്പ് ആൻഡ് മോഡൽ വണ്ടി, കേരള വണ്ടി, അലവിയിലും കാര്യങ്ങളോ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നേ. വണ്ടി ഡീസൽ ആകുമ്പോ മൈലേജ്, ഡീസൽ ആകുമ്പോ 20 സുഖമായിട്ട് കിട്ടും. മൈലേജ് കിട്ടും, മൈലേജ് കിട്ടും. നല്ല ലക്ഷറായിട്ട് പോകല, സീറ്റ് ഉള്ളുകള് കയറി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് സുഖമായിട്ട് പോകാം. നല്ല യാത്രാസുഖം, നല്ല വൃത്തികരം. ഉറപ്പിക്കാറുണ്ട്. അത് നമ്മൾ നോക്കിട്ട് കസ്റ്റമർ വന്നോട്ടെ, കസ്റ്റമർ മാക്സിമം ചെയ്യാം. ഓലെ ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് വന്നാൽ നമുക്ക് ഓലെ ഏത് ബാങ്കിലെ കുത്തി കൊള്ളിച്ചാൻ കഴിഞ്ഞു നമ്മൾ നോക്കിട്ട് കുളിച്ചിനെക്കാട്ടും നല്ല ബാബക്ക് അടുത്ത വണ്ടി നല്ല അടിപൊളി കിട്ടാളെ. 2016 12 മാസം കിട്ട RST. RST ഓപ്ഷണലല്ല RST ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി, വണ്ടിന്റെ ചുരുക്കം ഞാൻ നോക്കാം. നല്ല വൃത്തിലുണ്ടല്ലേ. 2 ഫുൾ കട്ട ടയർ മുന്നിൽ പുതിയത് ഇട്ടേക്കണം, ബാക്കിൽ ആവറേജ് ടയർ ഉള്ളു. ടയർ ഉണ്ട്, ഓക്കെ. നല്ലൊരു വണ്ടി പറഞ്ഞാൽ സൂപ്പർ വണ്ടി. ആൻഡ്രോയിഡ് സെറ്റ് കാര്യക്കാർക്ക് പിന്നെ കമ്പനി വരുന്നതാണ്. നല്ലൊരു വണ്ടി, നല്ല ചെറിയൊരു പൈസക്ക് നല്ലൊരു വണ്ടി ഉദ്ദേശിക്കണേ. ഇൻഷുറൻസ് ഉണ്ട്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ലൊരു വണ്ടി ും കാര്യങ്ങളൊക്കെ 60,000 കിലോമീറ്റർ ഓട്ടം. കറക്റ്റ് സർവീസ് ഉള്ള ക്ലീം വണ്ടി, ക്ലീൻ വണ്ടി. എത്ര വണ്ടി ചോദിക്കും? നമ്മൾ 2,80,000 രൂപ ചോദിക്കാണ്. 2.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. നല്ല ചൊറുക്കുള്ള ഫൈനൽ റേറ്റ് നമ്മൾ 3,500 രൂപ മാക്സിമം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അടിപൊളി 2013 മോഡല് 14 മൂന്നാം മാസം വണ്ടിയാണ്. ഗ്രില്ലൊക്കെ ചെയ്തു, ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി. LXI വണ്ടി. കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് 78,000 ഓട്ടെ. MB ഉള്ളിലേക്ക് ഓടിയുണ്ട്. ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു പരിപാടി ഓരോ കാര്യം ചെറിയൊരു വർക്ക് എടുത്തോണക്കുണ്ടോ? വേറെ മേജർ ഒന്നുമില്ല. പ്രോണോ, വേസ്റ്റോ, ഗ്ലാസോ, കാര്യം ഒന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയാ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണത്? ഇത് 1.90 കൊടുക്കാം. 1.90 ലാസ്റ്റ് ആണ്. പുതിയതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ്സാ അല്ല, തേർഡ് പാർട്ടുള്ളൂട്ടം. അടിപൊളി സണ്ണിയാണത്. ഞാൻ സണ്ണി കൂട്ടം കൊടുക്കാൻ. 2013 വണ്ടി, XV പ്രീമിയം. 13 ആണ്. XV പ്രീമിയം ആണ്. പ്രീമിയം ആണ്. 1st ഓണറിലാണ് നിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. അലേവിയില് കാര്യങ്ങള്, ബട്ടൺ ഷർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെയുള്ള അടിപൊളി വണ്ടി. ഇത് പറഞ്ഞാൽ കേരള വണ്ടി അല്ല, നമ്പറായ വണ്ടി ആണ്. ഞാന് പ്രൈവറ്റ് തന്നെ വണ്ടി നമ്പറായതാണ്. സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ നമ്പർ ആയിക്കണ്ട്. സിംഗിൾ ഓണർഷിപ്പ് നമ്പർ ആയിരിക്കും. മിക്കവാറും ചിലപ്പോ അവിടെ ഉപയോഗിച്ച് അവള് ഇവിടെ നമ്പർ ആക്കിയതാകാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XV പ്രീമിയം ആണ്. റിയർ ഏസിയും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ഏസി വരും. വരും. നല്ലൊരു ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. എത്ര വണ്ടി ചോദിക്കും? ചോദ്യം 3 ലക്ഷം ഒക്കെ ചോദിച്ചാൽ അതൊന്നും ഇപ്പൊ നോക്കണ്ട. 2,80,000 രൂപ ഫൈനൽ റേറ്റ് നമുക്ക് കൊടുക്കാം. 3 MB 2 MB ഫൈനൽ ആയിട്ട് നമുക്ക് വലിയൊരു വലിപ്പം വെച്ചിട്ട് ലക്ഷങ്ങൾ കൂട്ടും. 2,80,000 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. വണ്ടി കൊടുക്കാം. ഐ മീൻ കുറെ വണ്ടി, സൂപ്പർ വണ്ടി. ഇതിമ്മോണ് നമുക്ക് 2.5 ഒക്കെ ചെയ്തോക്കാം. മാക്സിമം ലോൺ കയറും. ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കാല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി സിയാസ് ആണല്ലോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാവൂലേ. ഇത് 2016 വണ്ടിയാ. VXI+ ഓട്ടോമാറ്റിക് AC. അലേവിയില് എക്സ്ട്രാ ചെയ്തേക്കണ പ്രൊജക്ടർ ലാമ്പ് ഉണ്ട്. നല്ല സീറ്റ് കവറും. ഒരു പെട്രോൾ വണ്ടി ഉദ്ദേശിച്ച് വരുന്നവനെ പറ്റും. നല്ലൊരു ക്വാളിറ്റി പറഞ്ഞ ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി മിയമിയ വണ്ടി. മിയമിയ വണ്ടി. നല്ലൊരു വണ്ടി നമുക്ക് കൊടുക്കാം. കംപ്ലൈന്റ് വരൂല. 78,000 ഓടിയിട്ടുള്ളൂ. 2rd ഓണർഷിപ്പിലാണ്. ഫാൻസി നമ്പർ ഉണ്ട്. ഫാൻസി നമ്പർ ഉണ്ട്. നല്ല പുത്ത 4x15 അലോയ്സ് ഉണ്ട്. ഒക്കെ ഉള്ള വണ്ടി. എല്ലാം ഉണ്ട്. നല്ല ക്ലീൻ വണ്ടി. ഇഞ്ചർ റൂമൊക്കെ നോക്കണേ. ഇഞ്ചർ റൂമും കാര്യങ്ങളൊക്കെ നോക്കി നല്ല
നല്ല വണ്ടി, ഒരു പാനലോ ബോണറ്റോ ഗ്ലാസോ ഒന്നുമില്ല, മാറിയിട്ടില്ല, എല്ലാം കൊണ്ട് ഉഷാറ് വണ്ടി. അഞ്ചേ മുക്കാലൊക്കെ ചോദിക്കണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്താണ് കൊടുക്കാൻ മക്കൾ. അഞ്ചേ മുക്കാലൊക്കെ ചെയ്താൽ കുറച്ച് കൊടുക്കും, കൊടുക്കാൻ മക്കൾ. നല്ല ക്ലീൻ വണ്ടി, നല്ല ഉഷാറ്, പെട്രോൾ വണ്ടിയാണല്ലേ, സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് പെട്രോൾ വണ്ടി, വലിയൊരു ഓട്ടോ ഇല്ലാത്തവരെ സംബന്ധിച്ച് നല്ലൊരു വണ്ടിയാണ്. ലോൺ എത്ര വരും? ലോണൊക്കെ ഏകദേശം ഒരു 5 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാം, മാക്സിമം വരും ചെയ്ത് കൊടുക്കാം. ഒരു 15,000 മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം, വണ്ടി കൊടുക്കാം അല്ലേ. നമ്മള് വൈറ്റ് വണ്ടി നമ്മള് 15 ചെയ്തീനല്ലോ, ഗവൺമെന്റ് കൊടുത്തില്ലേ, പെട്രോൾ എത്ര മൈലേജ്? 17-18 18-ന്റെ അടിയിൽ നമ്മൾ പ്രതീക്ഷ. ഹൈബ്രിഡ് അല്ലല്ല, ഹൈബ്രിഡ് അല്ല, പെട്രോൾ വേണ്ട മൈലേജ് കിട്ടും, മൈലേജ് കിട്ടും. അടുത്ത വണ്ടി അല്ല അടിപൊളി, 2021 അൾട്ടോണോറ്, 33,000 ഓടിക്കണം, 4 ടയർ പുതിയത്, 33,000 പുതിയതിട്ടു. വി എക്സ് ഐ ആണ് വണ്ടി, ഏറ്റവും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ, കിലോമീറ്റർ 33,000. ഞാൻ പറയേണ്ട ഒന്നും കേൾക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് പോവാൻ വയസ്സായിന്നേ പറയാ. എത്ര ചോദിക്കണം? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 3.5 ലക്ഷം രൂപ ലോണും കിട്ടും. 3.5-2.5 ലക്ഷം ലോണും കിട്ടും. 3.5 ലക്ഷം ലോൺ ഫുൾ ലോൺ ആണ്, ഫുൾ ലോൺ കിട്ടും. ഒരു 750 സിവിൽ സ്കോറും കാര്യമൊക്കെ ഉള്ളതാണ്. 3.5 ലക്ഷം 3.90 ലക്ഷം മാക്സിമം ലോൺ ആണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതേമാതിരി അൾട്ടോണോറ് 2021 വെറും 10,000 കിലോമീറ്റർ ഓടി ഉണ്ട്. വെറും 10,000 കിലോമീറ്റർ ഓടി ഉണ്ട്. ഷോറൂം ഒന്നും കിട്ടൂല, അൾട്ടോണോറോ ചോദിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, കിട്ടും. നമ്മുടെ 21-4 വണ്ടി ഉണ്ട്, 4 ഉണ്ടോ? ഇങ്ങനെ വണ്ടി നാളെ വരാണ്ട് വരാണ്ട്. 21 നമ്മൾ വീടിട്ടിട്ടുണ്ടാഴ്ച കൊടുത്തു കൊടുത്തു. 10,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടി വണ്ടി, മാത്രം ഓടി വണ്ടി, മാത്രം ഓടി വണ്ടി. ഇതിമ്മ ലോണ് കയറൂലേ? ഇതിമ്മ ലോണൊരു 390-385 ലോണും കയറും. 300 മാക്സിമം ലോൺ ആണല്ലോ, ഫുൾ ലോൺ തന്നെയാണല്ലേ. ചെറിയ മുടക്കിലല്ലേ, 10,000 വണ്ടി ഇറക്കാല്ലേ, പെട്രോൾ എന്തായാലും 18,000 മൈലേജും കിട്ടും. അടുത്ത വേണല്ല അടിപൊളി സ്വിഫ്റ്റ് ഉള്ള ചുവപ്പ് ഉള്ള സ്വിഫ്റ്റ് ചാകര ആണല്ലേ, മൂന്നാലുണ്ട്. അതിൽ ആദ്യത്തെ ചുവപ്പ് എങ്ങനെ മോഡൽ എന്നാല്? 2018 മോഡൽ. ആ 18 മോഡൽ സ്വിഫ്റ്റ്, ഡീസല് മാനുവല്, 1.5 ഓട്ടം, രണ്ടാമത്തെ ഓണർ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് അല്ലേ, ഫുൾ ഗ്യാരണ്ടി വണ്ടി, ഫുൾ ഗ്യാരണ്ടി വണ്ടി. എത്ര നാളി വണ്ടി ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 5.25 ലക്ഷം രൂപ കൊടുക്കാം. കൊടുക്കാം, കുറക്കോ? ഇനി കുറക്കണോ നോക്കാം നമുക്കല്ലേ. ആ ഇനി കസ്റ്റമർ വന്നോട്ടെ, ഓൺ ഓഫ് ആയിട്ട് എന്തെങ്കിലും കുറച്ചൊക്കെ കൊടുക്കും, ആളുകൾ വന്നോട്ടെ കൊടുക്കാൻ നമുക്ക്. നല്ല വണ്ടി, നല്ല അടിപൊളി മിയാമിയ വണ്ടി, മിയാമിയ വണ്ടി. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 5.5 വരെ കയറും, മാക്സിമം കയറും. 30-40 മുടക്കിൽ നല്ല കസ്റ്റമറും നല്ല പ്രൊഫൈലും ഉണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കാം. ഗ്യാരണ്ടി വണ്ടിയാണ്, ഡീസൽ അല്ലേ. ഇതൊക്കെ 2012 ആളാ, ഇത് 12 മോഡലേ. അത് അലൈവില് 4 പുത്തൻ ടയർ, സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്ന ഉഷാർ വണ്ടി, ഉഷാർ വണ്ടി. ഓടിക്കണ്ട എത്ര നല്ല ഓടിക്കണ്ട? 1 സംതിങ് ഓട്ടം ഓടിക്കണ്ട്. റീപ്ലേസ് ചെയ്യാനില്ല, ഇതൊക്കെ ഒരു 3.6-3.85 റേഞ്ചിലൊക്കെ കൊടുക്കാം നമുക്ക്. കൊടുക്കാം കൊടുക്കാം. എല്ലാം ഗ്യാരണ്ടി വണ്ടികളാണല്ലോ, നല്ല വണ്ടിയാണ്, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇതൊക്കെ മാക്സിമം ലോൺ അല്ലേ, മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. ഒരു 10,000-40,000 മുടക്കിൽ കിടക്കും. അതേമാതിരി അടിപൊളി വണ്ടി, 16 സ്കേട്ടിങ് അലോയ് വീല്, 15 വീല്, ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്ത ഏതുള്ള വണ്ടി. എത്ര ഓടിക്കണം? ഇത് 1.5 ഓട്ടം ഉണ്ട്, ഓടിക്കണോ? 1 സംതിങ് ഓട്ടം. അലവിലൊക്കെ അടിപൊളി വണ്ടി, അടിപൊളി ഉണ്ട് അല്ലേ. അതെ, നല്ല അടിപൊളി വില്ല കാരണം കൊറേ വില്ലുള്ള റീപ്ലേസുകളല്ലോ. ഇല്ല, ഈ ഡോറേജ് പിടിച്ച ഡോറാകണോ? അത് കമ്പനിയിൽ ഹിസ്റ്ററിയിൽ എന്തോ ഉണ്ട്, എന്തോ ഒന്ന് പണിയെടുത്താണ്, പണിയെടുത്തുണ്ട്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, വേറെ മേജർ കാര്യങ്ങൾ ഒന്നുമില്ല. ഒരു പരിപാടി മേജർ സർവീസ് കൊടുത്തേക്കണം. മേജർ സർവീസ് എത്തും, അപ്രോണും കാര്യങ്ങളൊന്നും വർക്ക് എടുത്തില്ല. ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട്, അപ്രോണ് കാര്യങ്ങളൊന്നും മറിയില്ല. നല്ല വൃത്തിയുള്ള, നല്ല ടോപ്പ് ക്ലാസ് ഉഷാറുണ്ടല്ലേ, കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഉഷാറ്. നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയെന്നുള്ളൂ, സൂപ്പർ ഉണ്ട്. എത്ര ചോദിക്കണം?
ഇത് നമുക്ക് 4.25 ചോദിച്ചാൽ 4,65,000 രൂപ കൊടുക്കാം. 4.65 രൂപ കൊടുക്കാം. നമുക്ക് ഇൻഷുറൻസ് വസ്ത്രാസ് പുതിയതുണ്ട്, ഇതുണ്ട്, നല്ല ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, 4 ടയർ പുതിയതുണ്ട്, അലോയ്സ് വില കൂടിയതുണ്ട്, സ്കേറ്റിംഗ് കാര്യങ്ങളുണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്, എല്ലാം ഉള്ള വണ്ടിയല്ലേ. ലോൺ എത്ര കയറും? ലോൺ 4.25 ചെയ്തു മാക്സിമം കയറും. 30,000, 40,000, 50,000 ഓക്കെ ആണെങ്കിൽ സ്വിഫ്റ്റിനും ഉണ്ടാവല്ലോ. ആധാർ കാർഡും പാൻ കാർഡും ഏറ്റവും വന്നാൽ നമുക്ക് ചെയ്ത് ഡീസലാ 20 വരെ നമുക്ക് പ്രതീക്ഷ. എന്തായാലും മൈലേജ് അടിപൊളിയായിട്ട് ഓടാ. ഫ്രണ്ട്സ്, അപ്പോ വീടിനോട് വൈൻഡപ്പ് ചെയ്യണം. ചെറുവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലായി കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറയണം. അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടുകയാണോ.